ഹലോ എല്ലാവർക്കും നല്ല നമസ്കാരം. വെൽക്കം ടു ദ ബെസ്റ്റ് എവർ മലയാളി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന മാറ്റർ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പൊക്കം വയ്ക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് സംസാരിക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മളുടെ താടിയുടെ വീഡിയോയിലൊക്കെ ആയിട്ട് ഒത്തിരി പേര് വന്നിട്ട് കോമൻറ്റ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും നമ്മളോട് ചോദിച്ചിരുന്നു എങ്ങനെയെങ്കിലും ഹൈറ്റ് വയ്ക്കാനുള്ള വല്ല മാർഗമുണ്ടോ, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന കാര്യം നമുക്ക് വയ്ക്കുവാനായിട്ടുള്ള പ്രധാന നാല് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ എൻവയോൺമെൻറ്റാണ്, ചുറ്റുപാടാണ്. രണ്ട് എന്ന് പറയുന്നത് ന്യൂട്രീഷനാണ്, നമ്മുടെ ന്യൂട്രീഷൻ ഫുഡ്സും കാര്യങ്ങളൊക്കെയാണ്. മൂന്ന് എന്ന് പറയുന്നത് നമ്മുടെ ജീനാണ്, നമ്മളുടെ എന്താ പറയുക, ഇംബിൾഡ് ആയിട്ടുള്ള ജീനാണ്. നാലാമത്തത് എന്ന് പറയുന്നത് ഹോർമോൺസാണ്. അപ്പോൾ ഈ നാല് കാര്യങ്ങളുടെ ബേസിലാണ് പ്രധാനമായിട്ടും നമുക്ക് പൊക്കം വയ്ക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊക്കം എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് ഈ പറയുന്ന എന്താ പറയുക, വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന പോലെ എന്തെങ്കിലും പെട്ടെന്ന് വാരി വലിച്ച് തിന്നുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല പൊക്കം എന്ന് പറയുന്നത്. പൊക്കം അതിന് എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മുടെ ജീനും എല്ലാ കാര്യങ്ങളും മാറ്ററാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് എന്താ പറയുക, ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് പൊക്കം വയ്ക്കാനായിട്ടുള്ള ചാൻസസ് നമ്മുടെ ബോഡിയിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ബെസ്റ്റ് എവർ മലയാളിയുടെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ ലൈക്സും കോമൻസും ഷെയറൊക്കെ, അത് എപ്പോഴത്തെയും പോലെ എല്ലാ വീഡിയോയിലും പോലെ അങ്ങ് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ പ്രധാന ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഹൈറ്റ് ഗെയിനിങ്, പൊക്കം വയ്ക്കുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിട്ടുള്ള കാര്യമാണ്. അതായത് ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്താ പറയുക, എനിക്കും നല്ല വണ്ണം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ചെറുപ്പം മുതലേ പൊക്കമൊക്കെ ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി വരുന്നു, എന്താ പറയുക, നിനക്ക് പൊക്കമൊന്നും വയ്ക്കാൻ പോകണില്ല, നീ ഇങ്ങനെ തന്നെ ഇരുന്ന് പോവുള്ളൂ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവം എനിക്ക് പൊക്കം വയ്ക്കില്ലേ, പൊക്കം വയ്ക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു 10-ാം ക്ലാസ് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കൺസേൺ ആണ്. കാര്യം ഒരു ഫോട്ടോ എടുത്തോ, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നോക്കാൻ നേരം നമ്മളൊക്കെ മാത്രം ഇങ്ങനെ ചെറുതായിട്ടിരിക്കുക, നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് അങ്ങ് പല പോലെ വളർന്നു നിൽക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും എന്താ പറയുക, മാറ്റർ ആകുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ വലുതായി വരുമ്പോൾ അതൊക്കെ മാറും കേട്ടോ. നമ്മൾ വലുതായി വരുമ്പോൾ അത് മാറുന്ന എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എന്താണ് നമ്മളെന്നുള്ളത് നമ്മുടെ ക്യാരക്ടറാണ്. അല്ലാതെ നമുക്ക് കുറേ ഹൈറ്റ് ഉണ്ടോ വെയിറ്റ് ഉണ്ടോ അതൊന്നും ഒരു മാറ്ററല്ല. പിന്നെ എന്നാലും ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി കുട്ടികൾക്ക് അവർ മെച്ചുവേർഡായി വരുന്ന ഒരു സമയത്തിലേ നമുക്ക് എന്താ പറയുക, നമ്മളുടെ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസും എന്താ പറയുക, ഈ ബാക്കിയുള്ള ബാഹികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറേതാണ് എന്നുള്ളൊരു എന്താ പറയുക, ഒരു തിരിച്ചറിവ് വരുള്ളൂ. അപ്പോൾ അതിനു മുന്നേ കുറച്ച് ഒരു സംഘർഷാവസ്ഥയിൽ പോകുന്ന ആൾക്കാർക്ക് ഈ ഹൈറ്റിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയിട്ടും കൂടുതലായിട്ട് എന്താ പറയുക, ആലോചിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാര്യം നമുക്ക് ഇങ്ങനത്തെ ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞ് കുറേ അധികം കാര്യങ്ങളെ പറ്റി പറഞ്ഞൊന്നും പോകുന്നില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നമുക്ക് ഹൈറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട്. പ്രധാനമായിട്ടെന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് പ്രധാനമായിട്ട് ലാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്, അതായത് ഇല്ലാത്തതെന്ന് പറയുന്നത് പ്രോട്ടീൻ ഫുഡ്സിൻ്റെ അഭാവമാണ്. പ്രോട്ടീൻ ഫുഡ്സിൻ്റെ അഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ വിഭാഗം ആൾക്കാർക്ക് എന്ന് പറയുന്നത് അത് കിട്ടാത്ത കൊണ്ടിട്ടുള്ള ഒരു അഭാവമാണ്. അതായത് അവർക്ക് ആഗ്രഹമുണ്ട് അങ്ങനത്തെ ഫുഡ് കിട്ടിയാൽ അവർ കഴിക്കും, പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു സ്ഥിതിയൊന്നും ഇല്ലാത്ത കൊണ്ടിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഒരു വലിയ വിഭാഗം ആൾക്കാരിൽ നമ്മുടെ കേരളത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ കിട്ടലുണ്ട്, പക്ഷേ എന്നാലും നമ്മളത് കഴിക്കാത്ത കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് പൊക്കം വയ്ക്കുവാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ബോഡിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല പ്രോട്ടീൻ ഉള്ളതും അതേപോലെ തന്നെ എന്താ പറയുക, കാൽസ്യം ഉള്ള ഫുഡ്സ് കഴിക്കുക. ഇതെന്തിനാണ് മാറ്റർ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്കൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി കോംപ്ലാൻ, എന്താ പറയുക, എനിക്ക് പൊക്കം വയ്ക്കാനുള്ള കാര്യം കോംപ്ലാൻ ആണെന്നൊക്കെ പറയും. ഇപ്പോൾ ഈ കോംപ്ലാൻ്റെയിലും ബൂസ്റ്റിൻ്റെയിലും ഹോർലിക്സിൻ്റെയിലും പ്രധാന കണ്ടൻറ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ധാന്യങ്ങൾ പൊടിച്ചിട്ടുള്ള പൊടിയൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം വരുന്നത്. പിന്നെ അവർ ആർട്ടിഫിഷ്യലായിട്ട് കുറച്ച് ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ചേർത്ത് ഇത്തിരി എന്താ പറയുക, ഡ്രിങ്ക് ചെയ്യുമ്പോൾ ആ സൂപ്പർ എന്നൊരു ഫീലാക്കി തരുന്നു എന്നേ ഉള്ളൂ. ഇതേ സാധനം നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനമാണ്. ഇപ്പം നമുക്ക് രാവിലെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 50% ആൾക്കാർക്ക് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചോറ് തന്നെ ആയിരിക്കും, അത് മലയാളികളുടെ ഒരു ശീലമായിരിക്കും ചിലപ്പോൾ. പിന്നെ ഒരു 50% ആൾക്കാർക്ക് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ പുട്ട്, കടല, ചപ്പാത്തി, പിന്നെ പൊറോട്ട, അങ്ങനെ ഇങ്ങനെ 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 അങ്ങനെ കുറേ ഐറ്റംസ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരാൻ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് സാധനത്തിലും നമുക്ക് പ്രോട്ടീനുള്ള സൈഡ് ഡിഷസ് ഉണ്ട്. അതായത് നമ്മൾ പുട്ടിൻ്റെ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കടലയുണ്ട്, പയറുണ്ട്, പരിപ്പുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ചോറിൻ്റെ കൂടെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പരിപ്പ് കറിയുണ്ട്, കടലക്കറിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ മെയിനായിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഒരു മെജോറിറ്റി ഓഫ് വിഭാഗം ആൾക്കാർ ചെയ്യുന്നതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പുട്ടെടുക്കുകയാണ്.
പുട്ടെടുത്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കടലക്കറിയുടെ ചാറ് മൊത്തം ഇങ്ങനെ നൈസായിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചടിക്കും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ചെല്ലുന്ന കാർബോഹൈഡ്രേറ്റും കാര്യങ്ങളാണ് ചെല്ലുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ വരികയാണെങ്കിലോ, നമ്മൾ ചോറിൻ്റെ കൂടെ വരാൻ നേരത്തും നമ്മൾ എന്ത് ഒരു നല്ലൊരു എമൗണ്ട് ഓഫ് ചോറ് നമ്മൾ കഴിക്കും. അതിന് ഒരു എന്താ പറയുക, ഒരു ചോറിനൊരു പ്രത്യേക രുചി കിട്ടാൻ വേണ്ടി മാത്രം ഒരു സൈഡിൽ നിന്ന് ഇത്തിരി എന്താ പറയുക കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്താൽ കഴിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് ഈ പറയുന്ന പ്രോട്ടീൻ ഫുഡ്സ് കഴിക്കുന്നില്ല. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടീൻ ഈ പറയുന്ന കടലയിലും പരിപ്പിലും മാത്രമല്ല കേട്ടോ, വേറെ കുറച്ച് കാര്യങ്ങളിലും ഉണ്ട്. ചിക്കൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ചിക്കൻ ഒരു പ്രോട്ടീൻ ഉള്ളൊരു ഫുഡാണ്. പക്ഷെ നമുക്കത് എല്ലാവർക്കും ഡെയിലി അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ചിക്കൻ എന്ന് പറയുന്നത്. പിന്നെ ചിക്കന് വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിക്കൻ ഈ ഹോർമോൺ കുത്തിവെച്ച് വരുന്നത് അങ്ങനെ ഇങ്ങനെയുള്ളതായിട്ട് കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് വിട്, അത് വേറെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം മുട്ടയുടെ വെള്ള, അത് എന്താ പറയുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. അത് നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. അത് അത്ര വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല, അഫോർഡബിളൊക്കെ തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന സോയാബീൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് ഈ പറയുന്ന ധാന്യങ്ങൾക്ക് പകരമായിട്ട് എന്താ പറയുക പ്രോട്ടീൻ ബേസ് ആയിട്ട് കഴിക്കാം. പിന്നെയും കുറച്ച് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്ത് കഴിക്കാമല്ലോ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രോട്ടീന് വേണ്ടി കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളർച്ചയുടെ പിരീഡിൽ നമ്മളെ വളരെയധികം സഹായിക്കുന്ന കുറേ കാര്യങ്ങളാണ്. നമുക്കൊരു 25 വയസ്സിലും കഴിക്കാവുന്നേ, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫലമുണ്ട്, ഫലമുള്ള റിസൾട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യം. കാൽസ്യം എന്തുകൊണ്ട് കാൽസ്യത്തിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോൺ ഡെൻസിറ്റി, നമ്മളുടെ ഈ ബോണിൻ്റെ ഡെൻസിറ്റിയും കാര്യങ്ങൾക്കൊക്കെ പ്രധാനമായിട്ട് വേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് കാൽസ്യമാണ്. ഈ എല്ല് പല്ല് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാന ഘടകമാണ് ഈ കാൽസ്യം എന്ന് പറയുന്നത്. അപ്പോൾ കാൽസ്യം എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇലക്കറികളിൽ കാൽസ്യം റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഇലക്കറി എന്ന് പറയുന്നത്. ഇലക്കറികളിൽ ഒത്തിരി അധികം കാൽസ്യം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇലക്കറികൾ ശീലാക്കുക ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കക്ക എന്നൊക്കെ പറയും, കക്ക എന്നാണ് പറയുന്നത്. ചിലടത്ത് ഈ കല്ലുമ്മക്കായയുടെ ചെറിയൊരു വേർഷൻ അല്ലേ, ഈ വലിയ കല്ലുമ്മക്കായയുടെ ചെറിയ വേർഷൻ. കല്ലുമ്മക്കായും ഇതേപോലെ എനിക്ക് തോന്നുന്നു കാൽസ്യം റിച്ച് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഈ ഷെല്ലിൻ്റെ അകത്ത് വരുന്ന. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു തുടങ്ങാം. അപ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു റിസൾട്ട് നമ്മുടെ ബോഡിക്ക് മൊത്തത്തിൽ വരും. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് വർദ്ധിക്കും. എന്താ പറയുക, നമുക്ക് ഈ മസിൽസ് ഗെയിൻ ചെയ്യാനായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിന് ഇപ്പോൾ പൊക്കം വച്ചാലും ഇല്ലേലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും ഗുണം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന കാൽസ്യവും പ്രോട്ടീനും കൂടുതലായിട്ട് കഴിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് ഈ നമ്മുടെ ഈ ഹൈറ്റ് ഗെയിനിങ് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുറച്ച് ദുശ്ശീലങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ ഈ സിനിമകൾ കണ്ട് വളരുന്ന ബാല്യത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഈ സിഗരറ്റ് വലി, അതേപോലെ മദ്യപാനം. ഇപ്പം ഞാൻ ഓക്കെ, ഞാൻ ലിക്കർ കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ വളരെ ഒക്കേഷണൽ ഡ്രിങ്കറാണ്. അല്ലാതെ ഞാൻ ഈ ഡെയിലി ബേസ് ആയിട്ട് ഇത് കൺസ്യൂം ചെയ്യുന്ന ഒരാളൊന്നുമല്ല, വളരെ ഒക്കേഷണൽ ഡ്രിങ്കറാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അങ്ങനെ ഒക്കേഷണലായിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വളരെ ഒക്കേഷണലായിട്ട് കഴിക്കാം. ഈ ഡെയിലി ആയിട്ട് കഴിക്കുന്ന പരിപാടികളൊക്കെ അല്ലെങ്കിൽ ഈ സ്മോക്കിങ് ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റേ അങ്ങ് അവോയ്ഡ് ചെയ്യുക. ഇത് വളരെ നല്ല കാര്യമായിരിക്കും നിങ്ങളുടെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ അകത്തൊരു സയൻറ്റിഫിക്കലായിട്ടുള്ള വശമുണ്ട്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് കുറേയധികം ഭയങ്കരധികം വലിച്ചു നീട്ടേണ്ടി വരും ഈ വീഡിയോ. അപ്പോൾ എനിക്ക് അത്രയും താല്പര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. പിന്നെ അടുത്ത കാര്യം, എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഗ്രോയിങ് പീരീഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ലൈഫിൽ വേണ്ടൊരു സാധനമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് പൊക്കം ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറയുന്നത്. ഒരു ചെറിയ ഏജിൽ, അതായത് ഞാൻ ഒരു 10 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് പൊക്കം വലിയ ഇല്ല, കാര്യം എനിക്ക് നല്ല വണ്ണുണ്ട്, പക്ഷേ എനിക്ക് പൊക്കം ഇല്ല എന്നുള്ളൊരു വിഷയം. പക്ഷേ ആ സമയത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകും. എനിക്കവിടെ ഇഷ്ടം പോലെ നമുക്ക് ക്രിക്കറ്റ് കളിക്കാനായാലും ഫുട്ബോൾ കളിക്കാനായാലും ചെറിയ ചെറിയ ഗ്രൗണ്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എന്താ പറയുക, ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുകയല്ല, പക്ഷേ എന്താ ആസ് എ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ബോഡിയെല്ലാം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ എക്സസൈസും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ത്രൂ ആയിട്ട് ഒരു ഭയങ്കര എക്സസൈസ് ചെയ്യണമെന്നൊന്നുമല്ല പറയുന്നത്. നിങ്ങളുടെ ബോഡി ഒന്ന് നല്ല വാമപ്പായിട്ട് എല്ലാ ദിവസവും നിർത്താൻ വേണ്ടിയിട്ട് ശീലിക്കുക. അതിനോടൊപ്പം തന്നെ കൂടി ചേർത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു ഇൻറ്റൻഷനാണ്. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിത് വരും, എനിക്ക് പൊക്കം എന്തായാലും വയ്ക്കും,
ആ കാര്യത്തിൽ എനിക്കൊരു ഒരു ഡൗട്ട് ഇല്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു 35-40 ദിവസം നിങ്ങൾ ഇതേ സിസ്റ്റം ഫോളോ ചെയ്യാൻ നേരത്ത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഹൈറ്റ് വന്നിരിക്കും, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പോവാണ്, എനിക്ക് ഹൈറ്റ് വന്നിരിക്കും എന്നൊരു തോട്ടിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, അത് നടന്നിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തയിൽ തന്നെ ആ ഒരു കാര്യങ്ങൾ വരാൻ നേരത്ത് നമ്മളുടെ മൈൻഡ് തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹൈറ്റ് വരും കേട്ടോ, നീ ഈ കാര്യം ചെയ്യും നിനക്ക് ഹൈറ്റ് വരും, നീ ഈ പറയുന്ന പ്രോട്ടീനും അതേപോലെ കാൽസ്യം ഫുഡ് കഴിക്ക്, അണ്ട് ഡെയിലി എക്സസൈസ് ചെയ്യ്, നിനക്ക് ഹൈറ്റ് വരും കേട്ടോ. ഇത് നമ്മുടെ മൈൻഡ് തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സംഭവം നടക്കും, അത് നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറെക്കുറെ മിക്ക കാര്യത്തിലും അത്തരം കാര്യങ്ങൾ നടക്കുമെന്നുള്ള കാര്യം ഷുവറാണ്. അത് നിങ്ങൾ ചെയ്യണോട്ടെ. ഇത് നമ്മുടെ ബെസ്റ്റ് ഓവർ മലയാളി ടിപ്പാണ്. ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം, ചുമ്മാ പറഞ്ഞു. ഓക്കെ, പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം. ഉറക്കം എവിടെയാണ് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ഗ്രോയിങ് പീരീഡിൽ നമ്മൾ 8-11 മണിക്കൂർ ഉറങ്ങണമെന്നാണ് പറയുന്നത്. ഇത്രയും നേരം നമുക്ക് കൂടുതലായിട്ട് ഉറങ്ങാൻ പറ്റണം. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ ഗെയിം അഡിക്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഞാൻ തന്നെ ഉറങ്ങുന്നതെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 3 മണി, ചിലപ്പോൾ 2 മണി, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് ആ ഒരു ടൈമിലായിരിക്കും ഞാൻ ഉറങ്ങുന്നത്. കാര്യം നമ്മൾ ഗെയിമൊക്കെ കളിച്ച് കൂടുതലായിട്ടിരിക്കും. പക്ഷേ തുറങ്ങിയാലും ഞാനൊരു 6 മണിക്കൂർ ഉറക്കം എന്തായാലും ഒരു ദിവസം കണ്ടെത്താറുണ്ട്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഹൈറ്റൊക്കെ വയ്ക്കണമെന്ന് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ 8-11 മണിക്കൂർ കൂടുതലായിട്ട് ഉറങ്ങുക. ഇതാണ് നമുക്ക് ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് ആണ്. അതായത് നമ്മൾ രാവിലെ എണീറ്റതിന് ശേഷം നമ്മളുടെ കൈയും കാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക, അതേപോലെ തന്നെ ഈ കൈ എടുത്തിട്ട് നമ്മുടെ കാലില് നമ്മുടെ ഫിംഗേഴ്സിൽ തൊടുക, അതേപോലെ തന്നെ നമ്മൾ ഈ പുള്ളപ്പൊക്കെ ചെയ്യത്തില്ലേ, പുള്ളപ്പ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. നമ്മളുടെ ബോഡി സ്ട്രെച്ച് ചെയ്യുക, മാക്സിമം സ്ട്രെച്ച് ചെയ്യാവുന്നത്രയും സ്ട്രെച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾ സൈക്കിളൊക്കെ ചവിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ നല്ല കേട്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ഒരു 35-40 ദിവസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും മാറ്റം ഉണ്ടാവും. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഒരു സാധനമുണ്ട്, ഇത് ചെയ്താൽ എനിക്കൊരു റിസൾട്ട് ഉണ്ടാവും, ഐ ക്യാൻ, ഐ വിൽ, അങ്ങനെയുള്ളൊരു ഒരു ഒരു തോട്ട് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്കൊരു അടിപൊളി റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു റിസൾട്ട് ഉണ്ടാവട്ടെ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രേ ഉള്ളൂ, കൂടുതലൊന്നും സംസാരിക്കാനില്ല. സിമ്പിൾ കാര്യങ്ങളാണ്, ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ ഇത് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ശ്യാം കിഡോ സൈനിങ് ഓഫ്.